വീട്ടിലേക്ക് ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-39 വാക്യങ്ങൾ. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു. അതിന് കർത്താവ്, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക എന്ന് പറഞ്ഞ് അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിലെല്ലാവരോടും അറിയിച്ചു. മർക്കോസ് 5-ാം അധ്യായത്തിൽ ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. വീടിൻ്റെ ഇമ്പോർട്ടൻസ്, വീടിൻ്റെ പ്രാധാന്യം ഈ വചനത്തിൽ നമുക്ക് കാണാം. ദീർഘ നാളുകളായിട്ട് വീടും നാടും കൂട്ടും വിട്ട് ഏകനായി കാട്ടിലും കല്ലറയിലും പൊതുസ്ഥലങ്ങളിലും പെരുവഴികളിലും അലഞ്ഞ് ഉഴന്ന് നടക്കുന്ന, പേര് പോലും പരാമർശിക്കപ്പെടാത്ത ഒരു ഭ്രാന്തനെ ഇവിടെ നമുക്ക് കാണാം. മനോരോഗിയാണവൻ. അവനെ പിശാച് ബാധിച്ചിരിക്കുകയാണ്. പൈശാചികമായ ബന്ധനത്താൽ അവൻ അടിമപ്പെട്ടിരിക്കുകയാണ്. അവനെ മോചിപ്പിക്കുവാൻ മെഡിക്കൽ സയൻസിന് കഴിയുകയില്ല. വൈദ്യന്മാർക്കും അസാധ്യം. ഈ വിധ രോഗങ്ങൾക്ക് ശാസ്ത്രത്തിൽ ഒന്നും പരിഹാരക്രിയകൾ ഇല്ല. പിന്നെ ആഭിചാരകന്മാരും മന്ത്രവാദികളുമൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് ആത്മകണ്ണുകൊണ്ട് അശുദ്ധാത്മാക്കളെ കാണുന്നു, വിവേചിക്കുന്നു, കൽപ്പിക്കുന്നു, അവ അനുസരിക്കുന്നു. ഇതാണ് തിരുവെഴുത്തിലുടനീളം നാം കാണുന്ന മഹത്തായ സത്യം. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ അവൻ്റെ നന്ദി നിമിത്തം യേശുവിനോടുകൂടെ പാർക്കുവാനും യാത്ര ചെയ്യുവാനും സാക്ഷിയാകുവാനും ആഗ്രഹിച്ചു. എന്നാൽ യേശു കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് അവനെ തിരിക്കുകയാണ്. നീ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുക. കാര്യം, ഇന്ന് നീ ഭ്രാന്തനാണെങ്കിലും അനാഥനാണെങ്കിലും അവഗണിക്കപ്പെട്ടവനാണെങ്കിലും നീ വീട്ടിൽ നിന്നാണ് വന്നത്. നീയും ഒരു വീട്ടിൽ ജനിച്ചതാണ്. നിനക്ക് വീട്ടിലേക്ക് പോകാൻ ഇനിയും ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. നിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ നിൻ്റെ ആ പ്രത്യേക സാഹചര്യം കൊണ്ടോ നിന്നെ അവർ ഒഴിവാക്കി, നീ അവരെയും ഒഴിവാക്കി. എന്നാൽ വീടിൻ്റെ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കിടപ്പുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു വീട്. നിന്നെ പ്രസവിച്ച ഒരമ്മ നിൻ്റെ ചിരി കണ്ട്, നിൻ്റെ വളർച്ച കണ്ട് ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചൊരു പിതാവ്. അങ്ങനെ ബന്ധുമിത്രാദികൾ ചർച്ചക്കാരെല്ലാം നിന്നെ ഓർത്ത് ഇന്ന് ദുഃഖിക്കുകയാണ്. നിനക്ക് വന്ന സൗഖ്യവും രൂപാന്തരവും അറിയുമ്പോൾ അവർ തുള്ളിച്ചാടും, അവർ ദൈവത്തിങ്കിലേക്ക് തിരിയും. നീ ലോകസുവിശേഷീകരണത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ പ്രധാനമാണ് നിന്റെ സാക്ഷ്യം നിന്റെ വീട്ടിൽ പറയുക എന്നത്. നിന്റെ സാക്ഷ്യം ഏറ്റവും അധികം ഇഫക്റ്റ് ചെയ്യുന്നത് നിന്റെ വീട്ടിലാണ്. കാരണം നിന്നെ അവരറിയും. നീ അറിയാത്ത നാട്ടിൽ ഇത്ര ഗംഭീരമായ സാക്ഷ്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാനാണ് ഏറെ സാധ്യത. എന്നാൽ നിന്നെ നന്നായി അറിയുന്ന, നിന്റെ വീട്ടിലും നാട്ടിലും യേശു നിനക്ക് ചെയ്ത അത്ഭുതങ്ങൾ വർണ്ണിച്ചാൽ ആളുകൾ അത്ഭുതപ്പെടുകയും യേശുവിനെ അന്വേഷിച്ചു വരികയും ചെയ്യും.
വീട്ടിലേക്ക് പോകുക. വീട് വളരെ പ്രധാനമാണ്.